അപ്പൊ അതുകൊണ്ട് ഒന്നാമത്തെ പോയിന്റ് ഇസ്റാക്കുബില്ല. ആ ഇസ്റാക്ക് ശിർക്കുണ്ടാകാതിരിക്കാൻ നമ്മൾ എന്താണ് വേണ്ടത്? നമസ്കാരം നിലനിർത്തി അള്ളാഹുവിനെ കൂടുതൽ ബന്ധപ്പെടും, അള്ളാഹുമായുള്ള ബന്ധം സ്ഥാപിക്കും, അള്ളാഹുവിന്റെ ബന്ധം സ്ഥാപിക്കും. ഇനി നിസ്കാരത്തിൽ തന്നെ ശിർക്ക് വരും. എങ്ങനെ വരും? അങ്ങനെ വരും. അതാണ് മനസ്സിലാക്കണം. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇയാക വശർകൽ അസ്ഗർ, ചെറിയ ശിർക്കിനെ നിങ്ങൾ സൂക്ഷിക്കണേ സൂക്ഷിക്കണേ. ഹബീബുന റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുകയാണ് സഹാബത്ത്, വമാ ശിർകുൽ അസ്ഗർ യാ റസൂലുള്ളാഹ്, ചെറിയ ശിർക്കുകൾ എന്താണ് നബിയേ, എന്താണ് നബിയേ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഒരാളെ കാണിക്കുന്നതിന് വേണ്ടി നീ നമസ്കരിച്ചാൽ അത് ശിർക്കുള്ള സുഹറാണ്. ഹബീബുന റസൂലുള്ളാഹി. സഅല റജുലുൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു സഹാബി അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, മന്നജാത്തു യാ റസൂലല്ലാഹ്, വിജയം എവിടെയാണ്, വിജയം എവിടെയാണ്, വിജയം എന്താണ്, രക്ഷ എന്താണ് നബിയേ, എന്താണ് നബിയേ, എവിടെയാണ് രക്ഷയെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ഒരു സഹാബി വന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ മറുപടി, അല്ലാഹുവിനെ വഞ്ചിക്കരുതേ, അല്ലാഹുവിനെ വഞ്ചിക്കരുതേ. ഉടനെ സഹാബത്ത് ചോദിക്കുകയാണ്, കൈഫ യുഖാദിഉല്ലാഹ യാ റസൂലല്ലാഹ്, അല്ലാഹുവിനെ എങ്ങനെയാണ് വഞ്ചിക്കുക നബിയേ? ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അന്തഅമല അമല അമറല്ലാഹു വമറകല്ലാഹു വറസൂലുഹു വയുരീദ ബിഹി ഗൈറ വജ്ഹില്ലാഹ് ഫഹുവ ശിർക്കുൽ അസ്ഗർ കമാ ഖാല റസൂലുള്ളാഹി. നബിയുന റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, നബിയുന റസൂലുള്ളാഹി തങ്ങളോട് സഹാബ വന്ന് ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി നബി തങ്ങൾ പറയുകയാണ്, വിജയം എവിടെയാണ്, വിജയം എവിടെയാണെന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി, അല്ലാഹുവിനെ വഞ്ചിക്കരുതേ, അല്ലാഹുവിനെ എങ്ങനെയാണ് വഞ്ചിക്കുക നബിയേ എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി, അല്ലാഹുവും റസൂലും നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ഒരു കൽപ്പന, അത് നമസ്കാരമാകട്ടെ, അത് ഏത് ഇബാദത്തുകളുമാകട്ടെ, അത് ദുനിയാവിന് വേണ്ടി ജനങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി നീ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് തന്നെയാണ് ശിർക്ക്, അത് തന്നെയാണ് ചെറിയ ശിർക്ക്, അത് അല്ലാഹുവിനെ വഞ്ചിക്കലാണ്. ഹബീബായ റസൂലുള്ളാഹി. ജനങ്ങളെ കാണിക്കാൻ, ഉപ്പയെ കാണിക്കാൻ, ഉസ്താദിനെ കാണിക്കാൻ, കാരണവരെ കാണിക്കാൻ അവൻ നിസ്കരിക്കാൻ പറഞ്ഞു. അത് ചെറിയ ശിർക്ക്. അല്ലാഹു തആല നാളെ ഖിയാമത്ത് നാളിൽ ഇവനോട് പറയും, നീ ആർക്ക് വേണ്ടിയാണോ നമസ്കരിച്ചത്, ആർക്ക് വേണ്ടിയാണോ ഓതിയത്, ആർക്ക് വേണ്ടിയാണോ ഇബാദത്തെടുത്തത്, ഇത് അവരോട് പോയിക്കൊള്ളുക, അവരോട് പോയി നിന്റെ കൂലികൾ വാങ്ങിക്കൊള്ളുക. നിനക്ക് യാതൊരു കൂലിയും എന്റെ ഭാഗത്ത് നിന്ന് ഇല്ലേ ഇല്ല. എനിക്ക് വേണ്ടിട്ടല്ല നീ സുജൂദ് ചെയ്തത്, എനിക്ക് വേണ്ടിയല്ല നീ നിസ്കരിച്ചത്, നീ ആരെയോ കാണിക്കാൻ വേണ്ടി നിസ്കരിച്ചത്, അങ്ങോട്ട് പോയിക്കോ, ഇങ്ങോട്ട് വരേണ്ടതില്ല, ഇങ്ങോട്ട് വരേണ്ടതില്ല. നാളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയും, അല്ലാഹുക്ക് വേണ്ടി നിസ്കരിക്കും. ഉസല്ലീലിൽ ഉസ്താദ്, ഉസല്ലീലിൽ അബി, ഉസല്ലീൽ തങ്ങള്, ഉസല്ലീലിൽ ഔലിയ എന്നല്ല, ഉസല്ലീലില്ലാഹി തആല, അവരെ പറഞ്ഞതിന്റെ പേര്, അവരെ കാണിക്കാൻ വേണ്ടിയുള്ള നിസ്കാരമല്ല, അല്ലാഹുക്ക് വേണ്ടി നിസ്കരിക്കും. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറ സമാവാതി വല്ലർള ഹനീഫ മുസ്ലിമ വമാ അന മിനൽ മുശ്രികീൻ. ഒരു നിലയ്ക്ക് ശിർക്കില്ലാതെ അല്ലാഹുവിനോട് നമ്മൾ നമസ്കരിക്കുന്നു. ആരും കാണിക്കാനല്ല, ആരെയും കാണിക്കാനല്ല. അതുകൊണ്ടാണ് രാത്രി നിസ്കാരത്തിന് അല്ലാഹു കൂടുതൽ സ്ഥാനം നൽകിയത്. രാത്രിയാവുമ്പോൾ ആരുമില്ലല്ലോ, ആരും കാണുന്നില്ലല്ലോ, ഉറങ്ങിക്കിടക്കല്ലേ. 3 മണിക്ക് 4 മണിക്ക് എഴുന്നേക്കാൻ തയ്യാറുണ്ടോ? 3 മണിക്ക് 4 മണിക്ക് ഇനി ചില ആളുകളുണ്ട് എഴുന്നേക്കും നിസ്കരിക്കും. സുബഹി കളായിപ്പോയി. അത് ഞാൻ ഇന്നലെ 3 മണിക്ക് എഴുന്നേറ്റിട്ട് 2 മണിക്കൂർ അങ്ങനെ അങ്ങോട്ട് നിസ്കാരത്തിലായിരുന്നു, ഉള്ളതും കൂടെ പോയി. ചങ്ങാതി വരെ വരെ പറയാം, 2 മണിക്ക് എഴുന്നേറ്റ് അങ്ങനെ അവിടെ നിസ്കരിച്ചു. തിങ്കളും വ്യാഴവും നോമ്പ് കുടിക്കുന്ന ചങ്ങാതിയാ. എവിടെ പോകാം, കുറച്ച് സാധനം ഉണ്ട്, വൈകിട്ട് നോമ്പ് തുറക്കാൻ കുറച്ച് സാധനം വാങ്ങണം. റമദാൻ മാസം ആകുമ്പം പിന്നെ അത് റിയാഇന്റെ പേരിൽ പറയുന്ന വാക്കായിരിക്കൂല.
തിങ്കളും വ്യാഴവും ഇയാളെ എടുത്ത് പറയണോ? നോമ്പ് തുറക്കാൻ സാധനം വാങ്ങണമെന്ന് അല്ലെ, പി ഡി എല്ലിൽ പോകുന്ന കുറേ സാധനം വാങ്ങാൻ പോകുന്നു പറഞ്ഞാൽ പോരെ. ഇയാൾ തിങ്കളാഴ്ച എന്താ ഇന്ന് ഇപ്പം അത് നോമ്പ്, ഞാൻ സാധാരണ തിങ്കളും വ്യാഴവും നോമ്പ് പിടിക്കാറുണ്ട്, അപ്പം അത് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനം വാങ്ങാൻ പോവാ. എന്തിനാ ചങ്ങാതി പറയാൻ പോകുന്നത്? ഇങ്ങോട്ട് ആരെങ്കിലും ചോദിച്ചോ നീ എപ്പോഴും തിങ്കളാഴ്ച നോമ്പ് പിടിക്കുന്നുണ്ടോ വ്യാഴ്ച നോമ്പ് പിടിക്കുന്നുണ്ടോ? റമദാൻ മാസത്തിലാകുമ്പോൾ റിയാവ് വരുന്നില്ല, കാരണം എല്ലാം അവൻ്റെ ഫർളായ കാര്യമാണ്. അവൻ പോയി നോമ്പ് പിടിക്കുന്നു. അപ്പൊ രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കുമ്പോ ആ നമസ്കാരം അത് അല്ലാഹുവിന് ഇഷ്ടമുള്ള നമസ്കാരമാണ്, കാരണം ആ നമസ്കാരം അത് ഇഖ്ലാസോട് കൂടി നമസ്കരിക്കുന്ന നമസ്കാരമാണ്. അത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഏറ്റവും കൂടുതൽ കൂലി നൽകുന്ന നമസ്കാരമാണ്, ഏറ്റവും കൂടുതൽ കൂലി കിട്ടുന്ന നമസ്കാരം. ആരും അറിയുന്നില്ല, ആരും കാണുന്നില്ല, അത് അല്ലാഹു കൂടുതൽ ഇഷ്ടമുള്ള എന്റെ പറഞ്ഞു. جنوبهم عن المضاجع يدعون ربهم خوفا وطمعا وبالأسحار هم يستغفرون وبالأسحار هم يستغفرون كانوا قليلا من الليل ما يهجعون وبالأسحار هم يستغفرون അള്ളാഹുവിന്റെ സ്വാലിഹികളായ ഔലിയാക്കൾക്ക്, അള്ളാഹുവിന്റെ സ്വാലിഹികളായ സദ്വർത്തർക്ക്, അവർക്ക് ഉറക്കം വളരെ കുറവാണ്, ഉറക്കം വളരെ കുറവാണ്. ഉറങ്ങാതെ ടി വി കാണലല്ല, സീരിയൽ കാണലല്ല, തമാശകൾ പങ്കിടലല്ല, ഫുട്ബോൾ കളിക്ക് പങ്കാളിത്തം വഹിക്കലേ അല്ല. അവരുടെ പാതിരാ സമയങ്ങളിൽ ഉറക്കങ്ങൾ അവർ ഒഴിവാക്കിക്കൊണ്ട് പാതിരാ സമയത്ത് മുഴുവനും അല്ലാഹുവിനോട് സുജൂദിലാണ്, സുജൂദിലാണ്. പാപങ്ങളുടെ പേരിൽ പൊട്ടിക്കരയുകയാണ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുന്നിൽ നിറക്കണ്ണുകളോട് തന്റെ പാപങ്ങളെ ഏറ്റുപറയലാണ്, ഏറ്റുപറയലാണ്. അവരെ അല്ലാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. ഏറ്റവും കൂടുതൽ അല്ലാഹുക്ക് അവരെ ഇഷ്ടമാണ്. രാത്രി സമയം നമുക്കും നിസ്കരിക്കാൻ തൗഫീക് നൽകട്ടെ. എൻ്റെ പൊന്നെ, നിങ്ങൾ രാത്രി നിസ്കാരത്തിൻ്റെ പേര് ഫർളായ സുബഹി നിസ്കാരം കള്ളാക്കാതിരുന്നാൽ മതി. ഇനി ഞാൻ രാത്രിയുടെ ഫളീല പറഞ്ഞിട്ട് സുബഹി നിസ്കാരം കൂടെ കള്ളാക്കുന്ന ഒരവസ്ഥയാവല്ലേ. ഉമർ അലി അള്ളാഹു തആലാനു സ്ഥിരമായിട്ട് നിസ്കരിക്കാൻ ജമാഅത്തിന് സുബഹിക്ക് പള്ളിയിൽ വരുന്ന ഒരു ചങ്ങാതിയെ കണ്ടില്ല. ഉമർ അലി അള്ളാഹു നടന്നു പഠിച്ചു അദ്ദേഹം അവിടെ സുബഹിക്ക്. അപ്പോൾ ഉമ്മ പറഞ്ഞു അദ്ദേഹം രാത്രി മുഴുവൻ നിന്ന് നമസ്കരിച്ചതിൻ്റെ പേരിൽ സുബഹിക്ക് ഉറങ്ങിപ്പോയെന്ന്. ഉമർ അലി അള്ളാഹു പറഞ്ഞു സുബഹി ജമാഅത്ത് നിസ്കാരത്തിൽ പള്ളിയിൽ വന്ന് നിസ്കരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠം, രാത്രി മുഴുവനും സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആലയെ നമുക്ക് നാളെ ആഖിറത്തിൽ കാണേണ്ടത് ശിർക്കില്ലാത്ത നിലയിലായിരിക്കണം. ഒന്നാമത്തെ നമ്പർ വൺ, ഒന്നാമത്തെ പോയിന്റ് അതാണ്, ശിർക്കുബില്ലാ. അള്ളാഹുവിനെ ഒരു നിലയ്ക്കും നമ്മൾ ശിർക്ക് വെക്കരുത്. നമ്മുടെ ഇബാദത്തുകൾ അള്ളാഹുക്ക് വേണ്ടി മാത്രമായിരിക്കണം. എല്ലാ കർമ്മങ്ങളും അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന് വേണ്ടിയായിരിക്കണം, അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം. അതാണ് നമ്മൾ അതിൻ്റെ നിയത്ത്. അതാണ് നിയത്ത്, നമ്മൾ മാറിപ്പോകരുത്. നിയത്ത് നമ്മൾ മാറിപ്പോകരുത്. അള്ളാഹുക്ക് വേണ്ടിയായിരിക്കണം എല്ലാം, അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന് വേണ്ടിയായിരിക്കണം നമ്മുടെ എല്ലാ ഇബാദത്തുകളും നിയത്തുകളും. അത് മാറിപ്പോകാതെ നമ്മൾ പ്രത്യേകം പ്രത്യേകമായി നമ്മളത് സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. അള്ളാഹു അതിനെ മനസ്സിലാക്കാൻ തോഫീക്ക് നൽകട്ടെ. മനസ്സിലാക്കി അമൽ ചെയ്യാൻ നമുക്ക് തോഫീക്ക് നൽകട്ടെ. ഈമാനെ അള്ളാഹു സലാമത്തിലാക്കി തരട്ടെ. ഈമാൻ തകർന്നു പോകാതെ അള്ളാഹു സംരക്ഷിക്കുമാറാകട്ടെ. കാരണം മരിക്കാറായി കിടക്കുമ്പോൾ ഇബ്ലീസ് വന്നിട്ട് ഈമാൻ തകർക്കാൻ വേണ്ടി വരും.